ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ വേൾഡ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹെലിക്കോണിയ പ്ലാന്റിൽ വരുന്ന ജനം ഫാൾ ബേർഡ് ഓഫ് പാരഡൈസ് എന്നറിയപ്പെടുന്ന ഒരു ഹെലിക്കോണിയ പ്ലാന്റാണ്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു ഫ്ലവറിംഗ് ഇനം പ്ലാന്റാണ്. ഇത് നമ്മൾ വാഴകളുടെ ഇനങ്ങളിൽ വരുന്ന ഒരു ഇനം ചെടിയാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഹെലിക്കോണിയ ചെടിയിൽ ഏകദേശം ബന്ധമുള്ള ചെടിയാണ്. പക്ഷേ മറ്റേ ഹെലിക്കോണിയ പ്ലാന്റിൽ നിന്നും ഇതിൻ്റെ ഫ്ലവറാണ് വ്യത്യസ്തം. അതിൻ്റെ ഫ്ലവർ മേലോട്ട് നിൽക്കും, ഇത് വാഴക്കുല പോലെ താഴോട്ട് വിടർന്നു വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിന് വലിയ കെയറൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണ്. അത്യാവശ്യം വെയിൽ ആവശ്യം വേണ്ട ചെടിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പുതിയ പുതിയ തൈകളെല്ലാം ഇതിൻ്റെ മുട്ടിൽ നിന്നാണ് വരുന്നത്. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലവർ ചെയ്തിരിക്കുന്ന ചെടി പട്ടുപോവുകയും പുതിയ തൈ അതിൻ്റെ മുട്ടിൽ നിന്ന് വരുന്നതുമാണ്. നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇതിൻ്റെ കിഴങ്ങിൽ നിന്നാണ്, ഇതിൻ്റെ മുട്ടിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ചെടിയാണ്. കാരണം എന്ന് പറയുമ്പോൾ അത്ര കെയറോടെ ചെയ്തില്ലെങ്കിൽ ഈ ചെടിയോ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് വലിയ വലിയ സ്പേസീസ് ഏരിയകളിൽ വേണം നടേണ്ടത്. കാരണം ഇത് അത്യാവശ്യം ഹൈറ്റ് വയ്ക്കുന്ന ഇനമാണ്. ഒരു 4 അടിക്ക് മേലിലോട്ടൊക്കെ പൊക്കം വരാൻ ചാൻസ് ഉള്ള ഒരു ചെടിയാണ്. പിന്നെ ഡെയിലി വാട്ടർ ചെയ്യേണ്ട ഒരു പ്ലാന്റാണ് ഇത്. വെയിൽ അത്യാവശ്യം വേണ്ട ഒരു ചെടിയാണ്. അതേപോലെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കാൻ തരം മണ്ണുകളിൽ വേണം നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ വലിയ കെയറൊന്നും ആവശ്യമില്ലാത്ത ഒരു എണ്ണം ചെടിയാണ്. ഫ്ലവറിങ് ഒരു പ്ലാന്റാണ്. സീസൺ തോറും ഫ്ലവർ ചെയ്യുകയും നമുക്ക് വർഷം മുഴുവൻ ഫ്ലവർ ചെയ്യിക്കാനും കഴിയുന്ന ഒരു എണ്ണം ചെടിയാണ്. വലിയ രോഗങ്ങളൊന്നും ബാധിക്കാത്ത ഒരു എണ്ണം ചെടിയാണ്. ഇതിൻ്റെ ഫ്ലവറാണ് പ്രത്യേകത. ഇത് ഇങ്ങനെ നിവർന്ന് വരുന്നതാണ്. ഓരോ സെറ്റ് പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്ന ഒരു എണ്ണം ഫ്ലവറാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളെ ഹെലിക്കോണിയം സിറ്റഗോറത്തിൻ്റെ കളി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ ഹെലിക്കോണിയ ചെടിയുടെ പ്രത്യേകത. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള കമൻറ്റുകളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.